സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. പുതുവർഷത്തിൽ നമ്മുടെ അതിഥി പ്രശസ്ത ജാപ്പനീസ് നർത്തകി ഹിറോമി മാരുഹാഷിയാണ്. ഇന്ത്യൻ ക്ലാസിക്കൽ കലയോടുള്ള താല്പര്യത്താൽ ജപ്പാനിൽ നിന്നും കേരളത്തിലെത്തി മോഹിനിയാട്ടം, നങ്ങിയാർകൂത്ത്, കളരിപ്പയറ്റ്, യോഗ ഇതൊക്കെ ഹൃദയസ്ഥമാക്കിയ ഹിറോമി ഇന്ന് കേരളത്തിലെ കലാസ്വാദകർക്ക് സുപരിചിതയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ച ഹിറോമി ഈ വർഷവും കേരളത്തിലെത്തി സ്ട്രെയിറ്റ് ലൈനിൽ പങ്കെടുക്കാൻ സമയം കണ്ടെത്തി. സ്വാഗതം ശ്രീമതി ഹിറോമി മാരുഹാഷി. നമസ്തേ. ജപ്പാനിൽ നിന്ന് ഇന്ത്യൻ ക്ലാസിക്കൽ കലയോട് ഇത്രയും വലിയൊരു താല്പര്യം തോന്നിയത് എങ്ങനെയാണ്? ഞാൻ മുമ്പ് കോൺടെംപററി ഡാൻസ് ആയിരുന്നു. പക്ഷേ കോൺടെംപററി ആയി മാത്രം ചെയ്ത ഒരു ശരിയല്ല. അതുകൊണ്ട് ലോകത്തിൽ എത്തു പന്തത്ത ആത്മഹം പഠിക്കാൻ വിചാരിച്ചു. റിസർച്ച് ചെയ്യുമ്പോൾ കൃതിയത്തം സംസ്കൃത് സിയത്തത് എത്തു പന്തത്ത കൃതിയത്തം എത്തി. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് സജിച്ചിന് കണ്ടു. സതി ടീച്ചറ് പെർഫോമൻസ് നല്ല ഇഷ്ടമായി. മാർഗിസതി, സോറി, ഞാൻ എപ്പോഴും ചേച്ചി പറയും. സജി ചേച്ചി ഗുരു അങ്ങനെ പറയുന്നത് സജി ചേച്ചി മതി എപ്പോഴും പറഞ്ഞു. അതുകൊണ്ട് സജി ചേച്ചി പറയുന്നത് സജി ചേച്ചി കണ്ടു. സജി ചേച്ചിയുടെ പരിപാടി നല്ല ഭംഗിയുണ്ട്, നല്ല ഞാൻ കറഞ്ഞു, വളരെ ഇഷ്ടമായി. പിന്നെ പഠിക്കാൻ തുടങ്ങി. അഭിനയ പൂത്തനമോക്ഷ അരങ്ങേത്രം ചെയ്തു. പക്ഷേ നങ്ങിയർക്കൂത്ത് ജപ്പാന്റെ അവതരിക്കാൻ പറ്റില്ല. അത് മിറാവ് വേണം, മിറാവ് വേണം, അവിടെ മിറാവ് ഇല്ല. പിന്നെ കഥയെക്കുറിച്ച് ഹോളോ ചെയ്യാൻ ബുദ്ധിമുട്. ഇത് സജി ചേച്ചി ഞാൻ നേരെ എന്തു ചെയ്യാൻ ചോദിച്ചു. സജി ചേച്ചി മോഹിനിയാട്ടം ചെയ്താൽ മതി പറഞ്ഞിട്ട് കരമന്തരം ലീരമ ടീച്ചറിന് പരിചയപ്പെട്ടു തന്നു. ലീരമ ടീച്ചർ നല്ല ടീച്ചർ. മോഹിനിയാട്ടം നല്ല സ്തുതിക്തായിട്ട് പഠിപ്പിച്ചു. ആ സമയത്ത് സംസ്കൃത് യൂണിവേഴ്സിന് ഉണ്ടായിരുന്നു. പക്ഷേ കരമന്തരം തിരിച്ചു പോയി. സജി ചേച്ചി തിരുവനന്തപുരം ലീരമ ടീച്ചർ കരമന്തരം അങ്ങനെ. അതുകൊണ്ട് പിന്നെ സി ബി എന്ന് കരാറി കരാറി പയത്ത് പഠിക്കുന്ന സമയത്തായിരുന്നു തിരുവനന്തപുരം. അതുകൊണ്ട് അങ്ങോട്ട് പോകാം എങ്ങോട്ട് പോകാം കുറച്ച് കോൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ സജിച്ചിയുടെ ഭർത്താവ് മരിച്ചു പോയി. അത് സജിച്ചി കരമന്തരം തിരിച്ചു പോയി. തിരിച്ചു പോയിച്ചാൽ കരമന്തരം അവിടെ ജനിച്ചു, കരമന്തരം ജോയിൻ ചെയ്തു. അതുകൊണ്ട് ഞാൻ വരുമെങ്കിൽ കൂടുതൽ തൃശ്ശൂർ ഉണ്ടായിരുന്നു. ലീരമത്തിച്ചാനി മോഹിനിയാട്ടം പഠിക്കാം, സജിച്ചി നങ്ങിയർക്കൂത്ത് പഠിക്കാം. ഈ ജപ്പാനിൽ ഇരുന്നിട്ട് ഇന്ത്യയിൽ ഇത്തരം ക്ലാസിക് കലാരൂപങ്ങൾ ഉണ്ടെന്ന് എങ്ങനെ അറിഞ്ഞത്? ഞാൻ പണ്ടത്ത കോൺടെംപററി ഡാൻസ് ആയിരുന്നു അവിടെ ജപ്പാനിലെ ഡാൻസ് പഠിച്ച് അവിടെ പെർഫോം ചെയ്യുമായിരുന്നു. അവിടെ കോൺടെംപററി ഡാൻസ് ത്രൂപ്പ് ഉണ്ട്. പക്ഷേ കോൺടെംപററി ട്രഡീഷണൽ ഇല്ലെങ്കിലും ബുദ്ധിമുട്. നമ്മുടെ ജീവിതം കുറച്ച് മാത്രമല്ലേ. പക്ഷേ ട്രഡീഷണൽ കുറെ പഠിച്ച കുറെ ലോകത്തിൽ അറിയാം എന്താണ് ഡാൻസ് എന്താണ് ലൈഫ് അറിയാം. അതുകൊണ്ട് ട്രഡീഷണൽ പഠിക്കാൻ ഉണ്ട്, കബുക്കി നോ അങ്ങനെ ഉണ്ട്. പക്ഷെ ഇവിടുത്തെ പോലെ ഓപ്പൺ അല്ല, വളരെ ക്ലോസ് ആണ്. ആ ഫാമിലി ആയിട്ട് എല്ലാവർക്കും ചിലപ്പം പഠിക്കാൻ പറ്റും, പക്ഷെ വളരെ ബുദ്ധിമുട്ട്. പിന്നെ അത് ആനകരുത് ഇവിടുത്തെ കഥക്കാരി പോലെ പുരുഷന്മാരുടെ സ്തുതികൾ കുറവ്. പൊതുവെ നമ്മള് പിന്നെ പഠിച്ചു വരുമ്പോ ഈ ചിലർക്കൊക്കെ ഈ കലാരൂപങ്ങളോട് താല്പര്യം തോന്നത്തുള്ളൂ. ഡാൻസിനോട് എങ്ങനെയാണ് ഹിറോമിക്ക് ഇൻട്രസ്റ്റ് തോന്നിയത് അവിടെ? അവിടെ ഞാൻ ഡാൻസ് ചെറിയ കുത്തി സമയത്ത് വളരെ ഇഷ്ടമായിരുന്നു. പെർഫോമൻസ് കാണാൻ പോകുമായിരുന്നോ? പോകായിരുന്നു. പിന്നെ ഫ്രണ്ട് കൂടി ഡാൻസ് ചെയ്ത് ഹൈസ്കൂൾ സമയത്ത് അങ്ങനെ കോമ്പറ്റീഷൻ
പോകും സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇരുന്നപ്പോഴാണ് ട്രഡീഷണൽ ഡാൻസ് പഠിക്കണമെന്നുള്ള താല്പര്യം ട്രഡീഷണൽ പഠിക്കുന്നുണ്ടെങ്കിൽ ഒരു പുതിയത് ഉണ്ടാക്കാൻ പറ്റില്ല തോന്നി അങ്ങനെ അന്വേഷിച്ചു അതിനെ കുറിച്ച് അന്വേഷിച്ചു ഇന്ത്യയിലെ കേരളത്തിൽ ഇങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടെന്നുള്ള അറിഞ്ഞു സംസ്കൃത് സിയത്ത ആത്മഹോം രംഗകലയാണ് ലോകത്തിലെ 2000 വർഷം പഴക്കമുള്ള രംഗകലയാണ് കൂടിയാട്ടം അത് പഠിക്കണമെന്നുള്ള താല്പര്യം തോന്നി അങ്ങനെ കേരളത്തിലേക്ക് വരുന്നു ഇത് വായിച്ചുള്ള അറിവാണോ അതോ കേരളത്തിലുള്ള ആരെങ്കിലും പരിചയപ്പെട്ട് അല്ല വായിച്ചു വായിച്ചു അങ്ങനെ ആത്മഹോമത്തെ പുസ്തകം വായിച്ചു അങ്ങനെയാണ് കേരളത്തിലേക്ക് വരുന്നത് അതുവരെ കണ്ടിട്ടില്ല 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 കണ്ട് വളരെ സജിച്ചിട്ട് ഹോമം മറുകി സതിയുടെ പ്രോഗ്രാം കണ്ടു അങ്ങനെ കേരളത്തിൽ വന്നു അത് 20 വർഷം മുമ്പാണ് അല്ലേ 20 വർഷം മുമ്പ് ആദ്യമായിട്ട് മാർഗി സതിയാണ് വന്ന് കണ്ടത് കണ്ടത് എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു അവിടെ പഠിച്ചോ നല്ല ദേവി പോലെ വിചാരിച്ചു സജിച്ചിട്ട് പെർഫോമൻസ് അതുകൊണ്ട് അവിടെ പഠിക്കാൻ തുടങ്ങി അഭിനയ എല്ലാം പഠിച്ചു പിന്നെ പൂത്തന മോക്ഷ അരങ്ങേറ്റം ചെയ്തു അങ്ങേർക്കൂത്ത് അങ്ങേർക്കൂത്ത് അത് എവിടെയായിരുന്നു അരങ്ങേറ്റം വഞ്ചൂർ നിന്ദു കൃഷ്ണൻ ടെമ്പിൾ വഞ്ചൂർ കൃഷ്ണ ക്ഷേത്രത്തിൽ സതി എന്നുണ്ടായിരുന്നു അലങ്കേത്രമല്ലേ അത് പക്ഷേ നങ്ങിയാർകൂത്ത് ജപ്പാനിൽ അവതരിപ്പിക്കാൻ പാടാണ് അവിടെ മിറാവു ഇല്ല പിന്നെ നങ്ങിയാർകൂത്ത് മനുഷ്യരൊക്കെ വളരെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് അതുകൊണ്ട് എന്ത് ചെയ്യാൻ വിചാരിച്ചപ്പോ സജിച്ചി കരമന്ദരം ലീരാമ തീച്ച പരിച പെത്തു തന്നു മോഹിനിയാട്ടം മോഹിനിയാട്ടം പതിക്കാം അത് നങ്ങിയാർകൂത്തും പതിക്കാം പക്ഷെ മോഹിനിയാട്ടം ചെയ്താൽ നല്ല പെർഫോമൻസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് അവിടെ ആ സമയത്ത് ലീരമത്തീച്ച സാംസ്കൃതിക നിവാസത്തിന് ഉണ്ടായിരുന്നു തിരുവനന്തപുരം അതുകൊണ്ട് നന്നായിട്ട് പതിച്ചു പിന്നെ പക്ഷെ ലീരമത്തീച്ച കരമന്ദരം തിരിച്ചു പോയി അതുകൊണ്ട് സജിച്ചി ഇവിടെ ലീരമത്തീച്ച അവിടെ പിന്നെ സിബിഎൻ കരാറി കരറിപ്പയത്തോ ആ സമയത്ത് പതി പതിച്ചു അതുകൊണ്ട് ഇതൊക്കെ അവിടെ പോകാൻ തിരുവനന്തപുരം ഷട്ടിൽ അടിക്കേണ്ടി വന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷെ അതിനുശേഷം സജിച്ചിയുടെ ഭർത്താവ് മരിച്ചു പോയി പിന്നെ സജിച്ചി കരമന്ദരം ജോയിൻ ചെയ്തു അതുകൊണ്ട് കൂടുതൽ തൃശ്ശൂരിന് ഉണ്ടായിരുന്നു ഈ മോഹിനിയാട്ടം തിരഞ്ഞെടുക്കാൻ കാര്യം എന്താ ഭരതനാട്യം പോലുള്ള വേറെ നൃത്തരൂപങ്ങൾ ഉണ്ടല്ലോ പക്ഷെ എനിക്ക് മോഹിനിയാട്ടം ഇഷ്ടം നല്ല സ്ലോ മൂവ്മെന്റ് ലാസ്യം പിന്നെ കൂടുതൽ ഫേഷ്യൽ എക്സ്പ്രഷൻ നങ്ങിയാർകൂത്ത് ഭയങ്കര ഡിങ്ക് ആണ് അതുകൊണ്ട് വ്യത്യാസം ഉണ്ട് എന്നാലും നങ്ങിയാർകൂത്ത് പതിച്ച് നന്നായി നന്ന ഫേഷ്യൽ എക്സ്പ്രഷൻ ചെയ്യാൻ പറ്റും നൃത്തം പഠിക്കാനായിരുന്നോ മലയാളം പഠിക്കാനായിരുന്നോ എളുപ്പം പാട് പ്രയാസം മലയാളം ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല നല്ല പെർഫോമൻസ് ചെയ്യണമെന്നാണ് ആഗ്രഹം നല്ല പെർഫോമൻസ് ചെയ്യാൻ ആഗ്രഹം ഈ മോഹിനിയാട്ടം അവിടെ ജപ്പാനിൽ അവതരിപ്പിച്ചപ്പോൾ ഉള്ള അവിടുത്തെ റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു നല്ലതായിരുന്നു ജപ്പാനീസ് അവിടെ വരെ പോയി വളരെ മുതിമുതിച്ച് പഠിച്ചിട്ട് പെർഫോമൻസ് ചെയ്യുന്നത് അത് തരപ്പറിയുണ്ട് പഠിക്കാനായിരുന്നോ മലയാളം പഠിക്കാനായിരുന്നോ പാട് പ്രയാസം മലയാളം ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല ഇങ്ങനെ അത്യാവശ്യം എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടി പഠിച്ചു പക്ഷെ ഒന്നും പുസ്തകം അല്ലെങ്കിൽ പഠിപ്പിക്കുക ഒന്നും ഇല്ല സംസാരിച്ചു പക്ഷെ ഇതിപ്പോ വളരെ നന്നായിട്ട് മറ്റു മലയാളികൾ സംസാരിക്കുന്ന പോലെ ഒരു നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് ഞാൻ ഒന്നും മുതിമുതിച്ചിട്ടില്ല ബുദ്ധിമുട്ടിട്ടില്ല ഇല്ല സംസാരിക്കുന്നത് കുത്തി പോലെയാണ് അറിയാം പക്ഷെ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും അത് മതി എപ്പോഴും പിന്നെ സജിച്ച് അല്ലെങ്കിൽ ലീനമത്തിച്ച് ഹോം വിരിക്കുന്നുണ്ട് ഹോം കുറച്ച് ബുദ്ധിമുട്ടല്ലേ എക്സ്പ്രഷൻ കാണിക്കുകയില്ല അത് സംസാരിക്കുന്നത് പക്ഷെ എല്ലാവരും എന്നെ ഹുരേന്ദുകാർ എല്ലാ സഹിക്കാം എന്നെ മറയണം എന്തെങ്കിലും മനുഷ്യരാക്കാൻ തുറായി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും സംസാരിക്കണം
എല്ലാ വർഷവും കേരളത്തിലേക്ക് വരണമെന്ന് തോന്നും. ആ തോന്നുന്നു, അങ്ങനെ നാച്ചുറൽ ആയിട്ട് വരുന്നുണ്ട്. ഇതൊരു നാടാണെന്ന് തോന്നിയിട്ടുണ്ട് അല്ലേ കേരളം? എന്താണ് കേരളത്തിലെ ഏറ്റവും ഹിറോമിക്ക് താല്പര്യം തോന്നുന്ന ഒരു കാര്യം, ഏറ്റവും താല്പര്യം ഇല്ലാത്ത ഒരു കാര്യം? താല്പര്യം കാര്യം ആത്ത് ആർട്ട് ഹോം കുറേ ഉണ്ടല്ലേ, കുറേ പതിക്കാൻ ആഗ്രഹം. ഒത്ത മാത്രം പതിക്കുന്ന അങ്ങനെയല്ല, ഞാൻ കുറേ ആർട്ട് ഹോം പതിക്കാം. അത് ചിലപ്പോൾ ആളുകൾ പറയും സിൻസിയർ അല്ല പറയും, പക്ഷെ എനിക്ക് അത് ഒന്നും മൈൻഡ് ഇല്ല. എന്ന് ലൈഫിക്ക് വേണ്ടി പതിക്കാം, എന്ത് ആർക്ക് ഒന്നും പറ. കൂടുതൽ കലകൾ പഠിക്കണമെന്നാണ് അല്ലേ? എല്ലാവരും അവിയൽ പരിവാവും. ആ അവിയൽ പറയും കുഴപ്പമില്ല, പക്ഷേ ഏത് പറയുമെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഇവിടുത്തെ ആർട്ടിസ്റ്റായിട്ട് നിൽക്കുന്ന, ഇവിടുത്തെ ആർട്ടിസ്റ്റായിട്ട് ജീവിക്കുന്ന അങ്ങനെ അല്ലല്ലോ. ഞാൻ ജാപ്പനീസാണ് അവിടുത്തെ എന്ന സ്റ്റേജ്, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കുറേ പതിച്ചിട്ട് നല്ല പെർഫോമൻസ് ചെയ്താൽ മതി. നല്ല പെർഫോമൻസ് ചെയ്യണമെന്നാണ് ആഗ്രഹം. നല്ല പെർഫോമൻസ് ചെയ്യാൻ ആഗ്രഹം. ഈ മോഹിനിയാട്ടം അവിടെ ജപ്പാനിൽ അവതരിപ്പിച്ചപ്പോൾ ഉള്ള അവിടുത്തെ റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. എല്ലാവരും തറുപ്പറി തറുപ്പറിച്ച ഇന്ത്യൻ കരച്ച മാത്രമല്ല, എന്തിനെ ജപ്പാനീസ് അവിടെ വരെ പോയി വളരെ മുതിമുതിച്ച് പതിച്ചിട്ട് പെർഫോമൻസ് ചെയ്യുന്നത്, അത് തറുപ്പറിയുണ്ട്. അവിടെ ഈ പിന്നെ ഈ മോഹിനിയാട്ടം പെർഫോമൻസ് കാണാൻ വരുന്നത് ജപ്പാൻകാരാണോ കൂടുതലും? കൂടുതൽ ജപ്പാൻകാരും. ഇന്ത്യക്കാരും ഉണ്ട്, പക്ഷേ അവിടെ ഇവിടുത്തെ സിസ്റ്റം വ്യത്യാസം. ജപ്പാൻ എല്ലാവരും ടിക്കറ്റ് വാങ്ങുന്നത്, ഒരു ടിക്കറ്റ് ചിലപ്പോൾ 1500 അല്ലെങ്കിൽ 2000 ആവും, പക്ഷെ എല്ലാവരും വാങ്ങും. ടിക്കറ്റ് എടുത്താൽ പെർഫോമൻസ് കാണാൻ പറ്റും. സൗജന്യമായിട്ട് ഫ്രീ അല്ല. ഫ്രീ അല്ല, പക്ഷെ ഇന്ത്യ ആളുകൾ വാങ്ങില്ല. ഇങ്ങനെ സിസ്റ്റം വ്യത്യാസം. ജപ്പാൻകാർക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ട്? എല്ലാവരും ഉണ്ട്, അത് പറയാൻ പറ്റില്ല. പക്ഷെ എന്തെങ്കിലും പരിപാടി വരും. ഈ ചെയ്യുന്ന പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഒരു നോട്ട് കൊടുക്കും. എന്താണ് കുറേ നോട്ട് കൊടുക്കും, പിന്നെ കുറേ അഡ്വർടൈസ്മെന്റ് ചെയ്യും, ന്യൂസ് പേപ്പർ വരും, ഡയറക്റ്റ് മെയിൽ അയക്കും. അതോടെ ഈ സ്റ്റോറി എന്താണെന്ന് പറയുകയും ചെയ്യും അല്ലേ? കുറേ പറയുകയും ചെയ്യും. കോഴ്സ് അങ്ങനെയല്ല, പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും വരാം. അവിടെ ആരും പ്രൊഫഷണൽ അല്ല, എല്ലാവരും ഹോബി ആയിട്ട് ചെയ്യുന്നത്. ഹോബി ആയിട്ടേ ഉള്ളൂ, അല്ലാതെ ഇത് പഠിച്ചൊരു വലിയ ആർട്ടിസ്റ്റ് ആയിട്ട് മാറണം എന്നുള്ള ഇല്ല. അവിടെ വലിയ ആർട്ടിസ്റ്റ് ജീവിക്കാൻ പറ്റില്ല. അവിടെ ബിസിനസ് ഇമ്പോർട്ടന്റ്, ആർട്ട് ഒന്നും ഇമ്പോർട്ടന്റ് അല്ല. ജപ്പാൻ പക്ഷേ ഒരു ട്രഡീഷണലി വലിയ ആർട്ട് പാരമ്പര്യമുള്ള ഒരു രാജ്യമല്ലേ? പക്ഷെ അത് വളരെ, ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ അങ്ങനെ ഫാമിലി ആയിട്ട് എടുക്കും, അല്ലാതെ ഒരു ഇത് കല ചെയ്തുകൊണ്ട് മാത്രം ജീവിക്കാൻ പ്രയാസമാണ്. വളരെ ആരും ഇല്ല അങ്ങനെ, ആരും അങ്ങനെ ആരും ഇല്ല. ചിലപ്പോ ടി വി ഫിലിമിസ്ത പത്തും, പക്ഷെ പെയിന്റ അല്ലെങ്കിൽ അഭിനയിക്കും ആരും അല്ലെങ്കിൽ ഡാൻസ് ആയിരിക്കും വളരെ മുതിമുത്. ഹിറോമി ഡാൻസ് പഠിച്ചുകൊണ്ട് അവിടെ ജാപ്പനീസ് ഫിലിമിലൊക്കെ ഓഫർ വന്നിട്ടുണ്ടോ? ജപ്പാൻ ഒന്നും വന്നില്ല. അങ്ങനെ അങ്ങനെ ഇവിടുത്തെ പോലെ അല്ല. എല്ലാ ഫിലിം ആക്താണെങ്കിലും ആ വഴി പോകണം. ഓരോ എല്ലാം സെപ്പറേറ്റ് ആണ്. സെപ്പറേറ്റ് സെപ്പറേറ്റ്. അല്ല, നൃത്തം പഠിക്കുന്നതുകൊണ്ട് സിനിമയിൽ ചാൻസ് കിട്ടണമെന്നില്ല? ഒന്നും ഇല്ല. ഇവിടെ കേരളത്തിൽ ഒരു സിനിമയിൽ അഭിനയിച്ചെന്ന് തോന്നുന്നു അല്ലേ? നോത്താം മാർഗിസതി അഭിനയിച്ച, അതില് ഹിറോമി ആയിട്ട് തന്നെ ആയിരുന്നു. ഹിറോമി ആയിട്ട് അഭിനയിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം, നല്ല എക്സ്പീരിയൻസ് അല്ലേ. ഇനി സിനിമയിൽ അഭിനയിക്കണമെന്നുണ്ടോ? അതോ സിനിമ അഭിനയിക്കുമ്പോ ഇവിടെ കൂടുതൽ നിക്കണ്ടി വരും. അവിടെ ഞാൻ കുറെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അങ്ങനെ നിക്കാൻ പാടില്ല. അവിടെ ഈ ഇത് പഠിപ്പിക്കുന്നതിന് പുറമെ വേറെ ജോലി ഉണ്ടോ? ലെക്ചർ യൂണിവേഴ്സിറ്റിയാണ്. അവിടെ ഹാൻഡ് ജെസ്റ്റർ ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമെങ്കിലും ഫേഷ്യൽ എക്സ്പ്രഷൻ വേണ്ടി വരും. അങ്ങനെ എങ്ങനെ ഫേഷ്യൽ എക്സ്പ്രഷൻ ചെയ്യുന്നതാ, പിന്നെ കുറച്ച് സോഷ്യൽ വെൽഫെയർ ഡാൻസ്
ബന്ധം ആയിട്ട് എന്നെ ക്ലാസ് നടക്കുന്നത്. അങ്ങനെ ജപ്പാൻ സോഷ്യൽ വെൽഫെയർ ആർട്ട് ഹോം വളരെ ദൂരെ, പക്ഷെ അത് ദൂരെ ആയിരിക്കാൻ പറ്റില്ല, നല്ല അടുത്തായിരിക്കണം എന്ന് ചിന്ത. ആർട്ട് ഹോ കുറേ ആർട്ട് ആളുകൾക്ക് സോഷ്യൽ വെൽഫെയർക്ക് നല്ലതാ വരും. കുറേ വൈസായി ആളുകൾ ഹാൻഡിക്യാപ്പ് കുത്തിക്കറെ ബ്ലൈൻഡ് ഡാഫ് അല്ലെങ്കിൽ ആർട്ട് വേണം, ജോലി മാത്രം നോക്കാൻ പാടില്ല, ആർട്ട് വേണമെന്നുണ്ട്. അതൊരു എല്ലാവർക്കും എല്ലാവരും അത് പഠിക്കണമെന്നുണ്ട്. എനിക്ക് അങ്ങനെ തോന്നുന്നു, അതുകൊണ്ട് ആ ലെക്ചർ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. സൂര്യ മെമ്പർ നല്ല സിൻസിയർ, ആർട്ടൊക്കെ നല്ല സിൻസിയർ ആണ്, ആരും പൈസ നോക്കില്ല, സിൻസിയർ ആയിട്ട് ചെയ്യുന്നത്. ആരും മറ്റൊരാളുടെ ജീവിതത്തിലെ കാര്യം എത്തി നോക്കത്തില്ല, നോക്കുന്നില്ല. മലയാളിക്ക് അത് ഉണ്ടെന്ന് തോന്നുന്നു, കുറേ ഉണ്ട് തോന്നുന്നു. ജപ്പാനിലെ മോഹിനിയാട്ടം നർത്തകി, ആദ്യത്തെ മോഹിനിയാട്ടം നർത്തകി റോമി അല്ലേ? അതെ അതെ. ഇപ്പൊ ആരെങ്കിലും ആ ലെവലിലേക്ക് വരുന്നുണ്ടോ? ആരുമില്ല. വേറെ ഏതെങ്കിലും ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ഫോം പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ടോ? കുറേ ഉണ്ട്, ഭരതനാട്യം, ഒഡീഷി, കുച്ചിപ്പുടി, കഥക്, എല്ലാവരും ഉണ്ട്. അതൊക്കെ ജപ്പാൻകാരാണോ ഇന്ത്യക്കാർ? ജപ്പാൻകാരി. ഇവിടെ വന്ന് പഠിച്ചിട്ട് പോയോ? എന്നെ പോലെ ഉണ്ടല്ലേ. ഉണ്ട്. ശരി, അതൊരു ഇതിനോടുള്ള ഒരു താല്പര്യം കൂടി വരുന്നുണ്ട് എന്ന് വേണേ പറയാം അല്ലേ. പിന്നെ ഇപ്പൊ ഈ 20 വർഷത്തെ ഇതിനിടയിൽ ഇറോമി തീം തെരഞ്ഞെടുക്കുന്നത് എങ്ങനെയാ? ഇപ്പൊ കണ്ണങ്കി അവതരിപ്പിച്ചു, അതുപോലെ എങ്ങനെയാണ് ഈ തീം സെലക്ട് ചെയ്യുന്നത്? കണ്ണങ്കി സെലക്ട് ചെയ്തത് സജിച്ച് മരിച്ചു ശേഷം, സജിച്ച് നങ്ങിർക്കുത്ത് പതിച്ചു കണ്ണങ്കി, അവതരിച്ചില്ല, പതിച്ചു. പക്ഷെ സജിച്ച് പെട്ടെന്ന് മരിച്ചു പോയി, വളരെ വിഷമം. അതുകൊണ്ട് എന്ത് ചെയ്യാൻ വിചാരിച്ചു, അധികം നങ്ങിർക്കുത്ത് അവതരിക്കാൻ വിചാരിച്ചു. പക്ഷെ വളരെ മുതുമുതു മോഹിനിയാട്ടം കൂടുതൽ കോൺസേർട്ട് ചെയ്ത് വന്നു കൊണ്ട് നങ്ങൾക്കൊത്ത് അവതരിക്കാൻ വളരെ മുതുമുതു. എന്ത് ചെയ്യാൻ വിചാരിച്ചപ്പോ എന്നെ സഹായിക്കും ആരുണ്ട്, ലീലമത്തിച്ച ഇപ്പൊ ഒത്തും വയ്യ, അസുഖമാണ്. അതുകൊണ്ട് ലീലമത്തിച്ച സഹായിക്കാൻ ഇപ്പൊ പറ്റില്ല പറഞ്ഞു. അതുകൊണ്ട് റിസർച്ച് ചെയ്യപ്പോ ഇവിടെ അപർണ മുരളി ടീച്ചർ ഉണ്ട്, അപർണ മുരളി ഫിർമാക്തല്ല ടീച്ചറാണ്, ഡാൻസ് ടീച്ചറാണ്. എന്നെ സഹായിച്ചു കണ്ണങ്ങി കോമ്പോസ് ചെയ്യാൻ സഹായിച്ചു. അതുകൊണ്ട് അത് ജപ്പാന്റെ സെപ്റ്റംബർ സജിച്ചിട്ട് DVD കാണിച്ചു എന്നെ ഡാൻസ്. അങ്ങനെ സജിച്ചി മെമ്മോറിയൽ ആയിട്ട് ചെയ്തു, സജിച്ചിക്ക് മെമ്മോറിയൽ ആയിട്ട് അവിടെ ചെയ്തു, അവിടെ ചെയ്തു സജിച്ചിക്ക് ഗുരുദക്ഷിണ പോലെ ചെയ്തു. സതിയെ അവിടെ വന്ന് അവതരിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ DVD മാത്രം വന്നു. എല്ലാവരും നല്ല ഇഷ്ടമായി, സജിച്ചിന്റെ പരിപാടി നല്ല ഇഷ്ടമായി. പിന്നെ കണ്ണങ്ങി ഡാൻസ് തുറമായിട്ട് ചെയ്തു എന്നെ സ്റ്റുഡൻറ്റുകാർ കൂടി എല്ലാവരും ചെയ്തു, അത് ഭയങ്കര സക്സസ് ആയി. പിന്നെ അത് കേട്ടിട്ട് സൂര്യ കൃഷ്ണമൂർത്തി സർ എന്നെ വിരിച്ചു ഇവിടെ ചെയ്യാം. അതുകൊണ്ട് ഈ വർഷം വന്നതാണ്. ഈ വർഷം സൂര്യ സൂര്യ കൃഷ്ണമൂർത്തി സർ സജിച്ച് നല്ല ഇഷ്ടം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ സൂര്യയുടെ 2-3 പ്രൊഫഷൻ ചെയ്തിട്ടുണ്ട് മുമ്പ് ചെയ്തിട്ടുണ്ട്. മോഹിനിയാട്ടം 2 പ്രൊഫഷൻ ചെയ്തു. സൂര്യയ്ക്ക് നല്ല ഓഡിയൻസ് ഉണ്ട്. നല്ല ഓഡിയൻസ് മാത്രമല്ല, കുറേ പബ്ലിഷ്മെന്റ് ഉണ്ട്. പിന്നെ സൂര്യ മെമ്പർ നല്ല സിൻസിയർ, ആർട്ടൊക്കെ നല്ല സിൻസിയർ ആണ്, ആരും പൈസ നോക്കില്ല, സിൻസിയർ ആയിട്ട് ചെയ്യുന്നത് ആരും. ഈ നർത്തകി എന്നുള്ള നിലയിൽ ഹിറോമിക്ക് കേരളത്തിൽ നിന്ന് ലഭിച്ച ഏറ്റവും വലിയ അപ്രീസിയേഷൻ എന്തായിരുന്നു? ആരിൽ നിന്നാണ് ഏറ്റവും വലിയ അഭിനന്ദനം ലഭിച്ചത്? ഈ വർഷം സജിച്ചിന്റെ ഫാമിലി വന്നു, രേപത്തി, രേപത്തി ഭർത്താവോ അപ്പു റിലേറ്റീവ് എല്ലാവരും വന്നിട്ട് നല്ല സന്തോഷം. അതും എനിക്ക് നല്ല സന്തോഷം. വളരെ നമ്മൾ വേദന ഇനിയുണ്ട്, സജിച്ച് മരിച്ചു വളരെ വേദന. പക്ഷെ എന്നെ പരിപാടി നോക്കി നല്ല സന്തോഷമുണ്ട്. ഞാൻ എപ്പോഴും സജിച്ച് മാത്രം ചിന്തിച്ചിട്ട് ഡാൻസ് ചെയ്തു, അത് മനുഷ്യരായി പറഞ്ഞു.
അതും ഏറ്റവും എനിക്ക് നല്ല സന്തോഷം. സതിയില്ലാത്തൊരു കേരളത്തിലേക്ക് വരാൻ വന്നതിൽ വരുമ്പോ വലിയ വിഷമം. വളരെ ബുദ്ധിമുട്ട്. ഒരു നിറം പോയി, എല്ലാ ബുറാക്കാന് ഹോയിട്ടായിട്ട് കാണും, ഒരു വെളിച്ചം പോയെന്ന് തോന്നുന്നു. വളരെ ബുദ്ധിമുട്ട്. ശരി, നമുക്ക് ജപ്പാനിലേക്ക് വന്നാല് ജപ്പാനിലെ ജീവിതമൊക്കെ എങ്ങനെയാണ്? ജപ്പാന്റെ ജീവിതം എങ്ങനെയാണ്? ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയാണ്? വലിയ വീട് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ലൈഫിനോടുള്ള? ലൈഫ് ഇവിടുത്തെ കൊമ്പയ ചെയ്ത വളരെ സിമ്പിൾ. അവിടെ നമ്മൾ ജോലി ചെയ്യുക, നമ്മളുടെ കുറച്ച് ഇൻകം ഉണ്ടെങ്കിൽ ചെറിയ വീട് മതി, വളരെ ഇൻകം ഉണ്ടെങ്കിൽ നല്ല വീട്, നല്ല ലൈഫ്. പക്ഷെ ആരും അങ്ങനെ അസൂയ ഒന്നും വരുന്നില്ല. നമ്മൾ സെലക്ട് ചെയ്ത് ലൈഫ് പോയാ മതി. മറ്റൊരാളുടെ ജീവിതത്തിലെ കാര്യം എത്തി നോക്കത്തില്ല, നോക്കുന്നില്ല. മലയാളിക്ക് അത് ഉണ്ടെന്ന് തോന്നുന്നു, കുറേ ഉണ്ട് തോന്നുന്നു. അത് അടുത്ത പരിചയപ്പെടുമ്പോ തോന്നാറുണ്ട് അല്ലേ? തോന്നുന്നു. എപ്പോഴും ആഗ്രഹം ഇനി വലുതാക്കണം, ഇനി വലുതാക്കണം, ഇനി വലുതാക്കണം. ഗ്രീഡി എന്നോ തോന്നുന്നു. സോറി, ഒരുപാട് സുഖ സൗകര്യങ്ങൾ വേണമെന്നുള്ള ഒരു തോന്നുന്നു. ജപ്പാനിൽ അങ്ങനെയല്ല. നമ്മൾ അവനവന്റെ ജീവിതത്തിനനുസരിച്ച് റിച്ച് ഒരു മൈൻഡ് ഇല്ല. നമ്മൾ സെലക്ട് ചെയ്ത് വാടി പോയാ മതി. മതി. അവിടെ ഈ എർത്ത് ക്വേക്ക് ഒക്കെ വരാറുണ്ടല്ലോ? ഉണ്ട്. പിന്നെ ഇനി എപ്പോഴും ഉണ്ട് പേടി. പേടിയുണ്ടല്ലേ? ചിലപ്പോ ഞാൻ ജപ്പാൻ പോകുമ്പോ ജപ്പാൻ ഉണ്ട് പേടി. ആ ഒരു ടെൻഷൻ എപ്പോഴും എല്ലാവരിലും ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും ഉണ്ട്. പക്ഷേ അതിക്കൊണ്ടാ നല്ല ദയ ഉണ്ട്. വളരെ വിഷമിക്കും, ആരും ഉണ്ടെങ്കിൽ സഹായിക്കാം. അങ്ങനെ നമ്മൾ ജീവിതത്തിന്റെ ഒരു അർത്ഥം എല്ലാവർക്കും മനസ്സിലായി മനസ്സിലായി. അത് ചെറിയൊരു ജീവിതമാണെന്ന് അല്ലേ? ആസ്ക്ക് ശേഷം നമ്മൾ മാറി മാറി. അതുവരെ അത്ര തറുപ്പറി ഇല്ല, ആരും തറുപ്പറി ഇല്ലായിരുന്നു. ഇപ്പൊ നല്ല തറുപ്പറി. സഹായിക്കാം. ചിലപ്പോ നമ്മളത് ജപ്പാൻ ചിലപ്പം പോകും. പക്ഷെ അതുവരെ നല്ല ജീവിതം. അങ്ങനെ അത്ര ഫ്യൂച്ചർ നോക്കാൻ പാടില്ല. ഇപ്പൊ കേരളത്തിന്റെ ഒരു ട്രഡീഷണൽ ബ്യൂട്ടി പോയി, ബ്യൂട്ടി പോയി, നേച്ചർ പോയി. അങ്ങനെ ആളുകൾ എപ്പോഴും തിരക്ക് തിരക്ക്. കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ഇപ്പൊ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഈ ഒറ്റയ്ക്കൊക്കെ നടക്കുന്നതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകാറുണ്ടോ? ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ കുറെ സഹായിക്കും ആളുകൾ. ഇവിടെയുണ്ട് സഹായ മനസ്സ് ഉള്ള ആൾക്കാരുണ്ട്. സൂര്യ മെമ്പാന, പുരുഷനം കുമാർ, ഭാര്യ രഹി, അനു, മോർ, ബറു, ഇപ്പൊ ലോന്തോ മോ. പക്ഷെ എന്തെങ്കിലും എന്തെങ്കിലും സഹായിക്കും. സഹായിക്കും. ഞാൻ ഒറ്റയ്ക്ക് പോകുന്ന എല്ലാ വണ്ടി അറേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ ആര് ചോദിക്കും. പിന്നെ അവിടെ തൃശ്ശൂർ ബി കെ ബെനു ഫിലിം ഡയറക്ടർ ആണ്. അവിടെ പോയി ബെനു എന്നെ നന്നായിട്ട് സഹായിക്കും. അങ്ങനെ സഹായിക്കും ആരും ഉണ്ടെങ്കിലും മതി. റോഡിലൂടെ നടക്കുമ്പോ ആൾക്കാര് തുറച്ചു നോക്കൂ? ഇപ്പൊ അത്ര ഇല്ല തോന്നുന്നു. ഇപ്പൊ ഇവിടെ ഭയങ്കര തിരക്കൂടി. മുമ്പ ചിലപ്പോ നോക്കും, അല്ലെങ്കിൽ സംസാരിക്കും, അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാവരും തിരക്ക്. ആരും എന്നെ നോക്കുന്നുണ്ട്. ടാ പോകും. ഓത്തോ വണ്ടി, കൂടുതൽ വണ്ടി, എപ്പോഴും കോമ്പറ്റീഷൻ, ഭയങ്കര തിരക്ക്. കേരള ബ്യൂട്ടി പോയി വിചാരിക്കുന്നു. കേരളത്തിന്റെ ഒരു ട്രഡീഷണൽ ബ്യൂട്ടി പോയി, ബ്യൂട്ടി പോയി, നേച്ചർ പോയി. അങ്ങനെ ആളുകൾ എപ്പോഴും തിരക്ക് തിരക്ക്. പിന്നെ കളരിപ്പയറ്റ് പഠിച്ചിട്ടുള്ളതുകൊണ്ട് പേടിയൊന്നും ഇല്ല അല്ലേ? വേണ്ടി വന്നാലേ രണ്ടെണ്ണം കൊടുക്ക അല്ലേ? കേരളത്തിലെ പെണ്ണുങ്ങളുടെ സൗന്ദര്യത്തെ കുറിച്ച് എന്ത് പറയുന്നു? നല്ല ബ്യൂട്ടി. അത് മാറിയിട്ടുണ്ടോ? സിമ്പിൾ ആയി തോന്നുന്നു. മുമ്പ് എല്ലാ ബാംഗ്ലൂർ വരിയ കമ്മാർ, ഇപ്പൊ പിന്നെ നല്ല ഡ്രസ്സ്, ഇപ്പൊ നല്ല സിമ്പിൾ ആയി. വലിയ ആഭരണത്തോടൊന്നും വലിയ കമ്പം ഇല്ലെന്ന് തോന്നുന്നു. ഒരുപാട് ഓർണമെന്റ്സ് ധരിക്കുന്നില്ല. പിന്നെ കോസ്റ്റ്യൂം സിമ്പിൾ ആയി, സിമ്പിൾ ആയി. മോഡേൺ തോന്നുന്നു. ഇപ്പൊ മോഡേൺ, മോഡേൺ. പഴയ ഒരു ട്രഡീഷണൽ മലയാളി സൗന്ദര്യമുള്ള സ്ത്രീ അവരിപ്പോഴും ഉണ്ടോ, അതോ ഈ പുതിയ തലമുറയിൽ ഉണ്ടോ, അതോ?
പക്ഷെ തിരുവനന്തപുരം തൃശ്ശൂർ വ്യത്യാസം തൃശ്ശൂർ ട്രഡീഷണൽ ആണ് തോന്നുന്നു. ഇവിടെ മോഡേൺ ആയി. പക്ഷെ മോഡേൺ എനിക്ക് ഇഷ്ടം, കുഴപ്പമില്ല. മോഡേൺ നല്ലതാ, ട്രഡീഷണൽ നല്ലതാ. എന്തെങ്കിലും മലയാളി സ്ഥിരീകരിച്ച ബ്യൂട്ടിയാണ്. കേരളത്തിന്റെ ഭക്ഷണം ഇറോമിക്ക് ഇഷ്ടമാണോ? ഇഷ്ടം. പക്ഷെ പൊതുവെ എന്നെ ഫുരന്ത് എന്നെ ബിരിക്കും ബീറ്ററും. ആ ഫുരന്തത്തെ ബീതാതെ ഭക്ഷണം നന്നതാണ്. എല്ലാ ഹോം അമ്മ ഉണ്ടാക്കുന്നത് ഏറ്റവും നല്ലതാ. പുറത്തത് കഴിക്കുന്നല്ലാതെ എല്ലാ ഫുരന്ത് ബീറ്റർ വീട്ടിലെ അമ്മമാരുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ഭക്ഷണം ഏറ്റവും നല്ലതാ. അതിനോടാണ് ഏറ്റവും ഇഷ്ടം. ഹിറോമിയുടെ വീട്ടിലെ കുടുംബമൊക്കെ എങ്ങനെയാ? അച്ഛൻ അമ്മ? അച്ഛൻ ഉണ്ട്, അമ്മ മരിച്ചു പോയി. ഭർത്താവോ കുത്തിക്കടയില്ല. അച്ഛൻ എന്താ ചെയ്യുവായിരുന്നു? അച്ഛൻ ഗവൺമെന്റ് സ്ഥാപനത്തായിരുന്നു. സഹോദരങ്ങളുണ്ടോ? ചേട്ടൻ ചേച്ചി ഉണ്ട്. അവരൊക്കെ ഈ ആർട്ടിസ്റ്റിക്? ഒരു താല്പര്യമില്ല. പക്ഷെ ചേന്ത അങ്ങനെ പറയില്ല, സപ്പോർട്ട് ചെയ്യാം. ഹിറോമിയുടെ താല്പര്യത്തിനനുസരിച്ച് ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഭർത്താവ് ഗിറ്റാറിസ്റ്റ്. ഓ, മ്യൂസിഷ്യനാണ്. മ്യൂസിക് ഇഷ്ടമാണോ? ഇഷ്ടം. ഈ മോഹിനിയാട്ടവും നങ്ങിയാർകൂത്തും ഒക്കെ പഠിച്ചിട്ട് മ്യൂസിക് പഠിച്ചില്ലേ? മ്യൂസിക് പഠിച്ചു, പക്ഷേ എനിക്ക് താരന്തു ഇല്ല. ഒരു താരന്തു ഇല്ല. ഇരിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട്. ബോഡി എക്സസൈസ് എപ്പോഴും വേണം. വീണെ കുറിച്ച് പഠിച്ചു, പക്ഷെ വളരെ പ്രയാസം. പാത്ത് പഠിച്ചു ഒരിക്കലും പോകില്ല. താരന്തു ഇല്ല. പാട്ട് മലയാളം പാട്ടാണോ പഠിച്ചതോ ജപ്പാനിൽ പഠിച്ചു? അല്ല, കർണാടക മ്യൂസിക്. പക്ഷെ ഒന്നും ചീത്ത. ഒരു ദിവസം പ്രൈവറ്റ് ആയിട്ട് പഠിച്ചു, ഒരു ദിവസം ഉണങ്ങിപ്പോയി. സാ ദേശം ഇനി വരാന്താ പറഞ്ഞു. സോറി പറഞ്ഞിട്ട്. കർണാടക മ്യൂസിക് വളരെ ഇൻട്രസ്റ്റിംഗ് അല്ലേ? കേൾക്കാൻ വളരെ ഇഷ്ടമാണ്. ഇഷ്ടം. പക്ഷെ അവിടെ എങ്ങനെയാണ് ജാപ്പനീസ് മ്യൂസിക് ഒക്കെ? എങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അത്ര ഇല്ല. ഇല്ല അല്ലെ? അത്ര ഇല്ല. എനിക്ക് ബോഡി എക്സസൈസ് ഇഷ്ടമാണ്. ബോഡി എപ്പോഴും വൈബ്രന്റ് ആയിട്ടിരിക്കണം. അവിടെ പഠിച്ച ഈ പഠിക്കാൻ പോയ ശേഷം മലയാളം പാട്ടുകൾ സിനിമ പാട്ടുകൾ എല്ലാം കേട്ടിട്ടുണ്ടോ? അതോ കേട്ട് ഇഷ്ടം, പക്ഷേ പാടാൻ പറ്റില്ല. ഇഷ്ടമുള്ള രണ്ട് പരിയെങ്കിലും പറയാൻ പറ്റുമോ? മലയാളം മലയാളം പാടാൻ പറ്റില്ല. ഇഷ്ടമുള്ള പാട്ടുകളുണ്ട്? ഏത് പാട്ടാണോ അറിഞ്ഞൂര. ആ പാട്ട് അറിയില്ല. ജാപ്പനീസ് സോങ്ങിന്റെ രണ്ട് വരി ഒന്ന് പാടുന്നത്. ജാപ്പനീസ് സോങ് അത്ര ഞാൻ പാടില്ല. എന്നാലും രണ്ട് വരി മൂളാം. ജപ്പാനീസ് പാട്ട് കുത്തിക്കടക്ക് എക്സസൈസ് ബന്ധി അല്ലെങ്കിൽ വയസ്സായ ആളുകൾക്ക് അത് മതിയോ? അത് മതി. ബോഡി എക്സസൈസ് കുഴപ്പമില്ല. അത് ഒരു ആളുകൾക്ക് നല്ല സന്തോഷിപ്പിക്കാൻ പാട്ടാണ്. സന്തോഷിപ്പിക്കുന്ന പാട്ടാണ്. കുത്തിക്കട അല്ലെങ്കിൽ വായിച്ചായ ആളുകളൊക്കെ എല്ലാവരും പതിപ്പിക്കും. മാസുഗുരു കൊമാത്തോക്കിവാക്കേ ഹോ ഇത്രയും നന്നായിട്ട് പാടിയിട്ടാണ് പാട്ട് അറിയത്തില്ലെന്ന് പറഞ്ഞത്. അല്ല, പക്ഷെ ഒരു നല്ലതല്ല. എന്താണ് ഇതിന്റെ അർത്ഥം? ഇത് നമ്മൾ ശ്വാസം ഉണ്ടല്ലോ, എന്ത് വിഷമം ഉണ്ടെങ്കിലും നേരെ ജീവിക്കാം. അങ്ങനെ ശ്വാസം ഉണ്ടെങ്കിൽ എന്ത് വിഷമം ഉണ്ടെങ്കിലും ജീവിക്കാം. ജീവിക്കാം. പിന്നെ നക്ഷരം അങ്ങനെ താരി നോക്കാൻ നോക്കി ജീവിക്കാം. നക്ഷത്രത്തെ നോക്കി ജീവിക്കാം. അർത്ഥമുള്ള പാട്ടാണ്. അവിടെ ഒരുപാട് നല്ല ലുള്ളാബി താരാട്ട് പാട്ടൊക്കെ ഉള്ള രാജ്യമാണല്ലോ ജപ്പാൻ. താരാട്ട് കുട്ടികളെ ഉറക്കുന്ന ജപ്പാനിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഓമാന്റെ തിങ്ങൽ പോയില്ലേ? ആ അതെ. അല്ല, സോറി, യു ട്രൈ പ്ലീസ്. カラスなぜ鳴くの
가라스와 야마니 카와이 고도모가 이르카라네. 백심 താരാട്ട് പാട്ടാണല്ലേ, കുട്ടികളെ ഉറക്കുന്ന കുത്തിക്കാരെ. കക്ക കക്ക എന്ത് എന്ത് കക്ക കാക്ക പറയുന്നത് കുത്തി ചോദിക്കും അമ്മക്ക്. അമ്മ പറയും കക്ക കക്ക മൗണ്ടൻ അവിടെ ചെറിയ കുത്തിക്കാരെ ഉണ്ട്, അതുകൊണ്ട് കാക്ക പറയുന്നത്. അവിടെ എന്ത് പറയും? മോഹൻലാലിന്റെ ലോറ് ചെയ്യുന്നത് പേര്, മോഹൻലാലിന്റെ റോളിന്റെ പേരല്ലേ. ഇനി എന്ത് പ്രോഗ്രാമാണ് ഇനി പുതിയതായിട്ട്, പുതിയ തീം എന്താണ്? പുതിയ ജപ്പാനീസ് മിത്ത് ഓർഡ് സ്റ്റോറി കൂടെ കമ്പോസ് ചെയ്യുന്നുണ്ട്. സിനിമയൊക്കെ ഇഷ്ടമാണോ? കാണാൻ പോകാറുണ്ടോ? കാരണം ഇതൊക്കെ മലയാള സിനിമകൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഏതൊക്കെ ഒരു സിനിമ കണ്ടാ ഓർക്കും? ജപ്പാനിൽ വന്ന് നല്ലതായിരുന്നു. മമ്മൂട്ടിയുടെ മോം മോഹൻലാൽ ചെയ്ത് ഒരു നല്ല ഫ്രീഡം ഇഷ്ടമാണ്. പേര് ഓടിമിന്ദ് ഹീറോയുടെ പേര് മമ്മൂട്ടി മോഹൻലാലാണ്. മോഹൻലാലിന്റെ ലോറ് ചെയ്യുന്നത് പേര്, മോഹൻലാലിന്റെ റോളിന്റെ പേരല്ലേ. അറിഞ്ഞില്ലേ, നല്ല ഫിലിമായിരുന്നു. ചാമി ചാമി അല്ല അങ്ങനെ. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ജപ്പാനിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന പേര് അക്കിര കുറോസോവ എന്ന സംവിധായകൻ. ഹിറോമി കുറോസോവയെ കുറിച്ച് കേട്ടിട്ടൊക്കെ ഉണ്ടല്ലോ അല്ലേ? കുറോസോവ കണ്ടിട്ടില്ല, ഫിലിമ കണ്ടിട്ടുണ്ട്. ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. നല്ല റെസ്പെക്ട് ഉണ്ട്. ജപ്പാനിലെ തിയേറ്ററുകളിലൊക്കെ സിനിമ കാണാൻ ആൾക്കാർ വരാറുണ്ടോ? വളരെ അത്ര ഇല്ല. ഇപ്പൊ കുറെ ആളുകളുടെ തറുപ്പറിച്ച ഗെയിം താല്പര്യം. ഗെയിം പിക്കാച്ചു. ഓ പിക്കാച്ചു, അതേ കളിക്കാൻ. എനിക്ക് ഒരു താല്പര്യമില്ല. പക്ഷെ കൂടുതൽ കമ്പ്യൂട്ടർ വാക്ക് അല്ലെങ്കിൽ ഗെയിം. യങ് ജനറേഷൻ അത്ര യാത്ര ഒരു താല്പര്യമില്ല. താല്പര്യമില്ല. പിന്നെ കരിയാനാൻ താല്പര്യമില്ല. കൃത്തിക്കാരെ താല്പര്യമില്ല. താല്പര്യമില്ല. എന്തിനെ പാടിയാ നോക്കാന്ത് അങ്ങനെ പറയും. ചിലപ്പോ പെൺകുട്ടി പറയും, ചിലപ്പോ എന്തിന് ഭർത്താവ് നോക്കാന്ത്, ഒറ്റക്ക് ജീവിച്ച മതിയല്ലേ പറയും. എല്ലാവരും പ്രണയം പ്രേമം അതൊന്നും ഇല്ലേ? അത് ബന്ധ പറയുന്നു കുത്തിക്കാരെ. ഇപ്പൊ കീറുതർ എന്താ പറയുന്നത്? ബന്ധ പറയുന്നത് തറുപ്പറിയില്ല പറയുന്നില്ല അങ്ങനെ പറയും. അത് അറുപത് വളരെ വ്യത്യാസം. ഞാൻ യങ് അല്ലല്ലോ. യങ് കുത്തിക്കാരെ നോക്കുമ്പോ വളരെ. മാരേജ് വേണമെന്നുള്ള വീട്ടുകാരെ നിർബന്ധിക്കില്ലേ ആൾക്കാരെ? ഇല്ല ഇല്ല, എല്ലാ സ്വന്തം ഇഷ്ടം. സ്വന്തം ഇഷ്ടം. എല്ലാവരും ജോലിയുണ്ട്, അതുകൊണ്ട് ആർക്കും ഒബേ ചെയ്യാൻ കമ്മിറ്റ്മെന്റ് ഇല്ല അങ്ങനെ. പക്ഷെ എല്ലാവരും അങ്ങനല്ല. പക്ഷെ അങ്ങനെ ജനറേഷൻ മാറിയാണ് തോന്നുന്നത്. ഫാമിലി ലൈഫിനോട് ആൾക്കാർക്ക് താല്പര്യം കുറയുന്നുണ്ടോ? കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു. പക്ഷെ ജപ്പാൻ ടെക്നോളജിയിൽ വളരെ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ്. ജപ്പാന്റെ ഐ ടി ആണെങ്കിലും എല്ലാം വളരെ അല്ലേ. അതൊരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കുന്നുണ്ടോ? പക്ഷെ കൂടുതൽ മലയാളി ഐ ടി ജോലി ചെയ്യുന്നുണ്ട് ജപ്പാനിൽ. മലയാളികൾ അവിടെ ഉണ്ട്, നല്ല ജോലി എല്ലാവരും. ഹിറോമി നടത്തുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മലയാളികൾ പഠിക്കാൻ വരാറുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, ആരും താല്പര്യമില്ല. ആർക്കും തന്നെ. ജപ്പാനിൽ വന്നിട്ട് ആദ്യത്തെ മോഹിനിയാട്ടം കണ്ടു പറയുന്ന ആളുകളല്ലേ ഐ ടി മനുഷ്യരുണ്ട്. അവിടെ ഐ ടി ജോലി ചെയ്യുന്ന ആളുകാർ ഇതുവരെ മോഹിനിയാട്ടം കണ്ടിട്ടില്ല. കേരളത്തിൽ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. സമയമില്ല. കുറെ ജോലി, കുറെ വാക്ക് ചെയ്ത്, കുറെ പഠിച്ചു. അങ്ങനെ ഇന്ത്യൻ കറുച്ച
ടച്ച് ഇല്ല തോന്നുന്നു. പൊതുവെ കേരളത്തിൽ ഇപ്പൊ മോഹിനിയാട്ടമാണെങ്കിലും കഥകളി ആണെങ്കിലും ഒക്കെ പഠിക്കാൻ വിദേശത്തു നിന്ന് ആൾക്കാരാ കൂടുതൽ താല്പര്യത്തോടെ, മറിച്ച് മലയാളികൾക്ക് അത്ര വലിയ താല്പര്യം പൈസ ഉണ്ടാക്കണം അങ്ങനെ ആണ് തോന്നുന്നത്. കറച്ച പോകും പേടി. പിന്നെ കൂടുതൽ ഇവിടെ കോമ്പറ്റീഷൻ എന്താണ് ഹിറോമിയുടെ ജീവിതത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്, ജീവിതത്തെ കുറിച്ചുള്ള വാട്ട് ഈസ് യുവർ കോൺസെപ്റ്റ് അബൌട്ട് ലൈഫ്? ഇന്ന് ലൈഫ് ഡാൻസ്, ഡാൻസിൽ സമർപ്പിച്ചിരിക്കുകയാണ്. പിന്നെ സോഷ്യൽ വെൽഫെയർ എന്തെങ്കിലും ടച്ച് ചെയ്യണം. സോഷ്യൽ വെൽഫെയർ ആത്തുച്ച ആളുകളൊക്കെ സന്തോഷം കൊടുക്കാൻ വേണ്ടി ഉണ്ട് അല്ലേ. ശരിക്കും ആർട്ടിസ്റ്റ് ആളുകൾക്ക് ഹാപ്പിനെസ് കൊടുക്കുന്നത് അത് ആർട്ടിസ്റ്റ് ആണ്. ആർട്ടിസ്റ്റ് കുറെ ഫേമസ് ആയിരിക്കണം, പൈസ എടുക്കണം, അങ്ങനെ അത് ആർട്ടിസ്റ്റ് അല്ല. ആർട്ടിസ്റ്റ് എപ്പോഴും സ്നേഹം കൊടുക്കുക, സന്തോഷം കൊടുക്കുക, നല്ല ഫീലിംഗ് കൊടുക്കുക, അത് ആർട്ടിസ്റ്റിനെ ചെയ്യണം. ജോലി സജിച്ച് പോടെ എനിക്കും അങ്ങനെ ആയിരിക്കണം. വലിയ പണം ഉണ്ടാക്കുക, വലിയ പ്രശസ്തി നേടുക അല്ല, ജനങ്ങൾക്ക് സന്തോഷം പകരുന്ന ഒരു കലാകാരിയായിട്ട് നിലനിൽക്കണം എന്നുള്ളാണ് ആഗ്രഹം. ഇനി എന്ത് പ്രോഗ്രാമാണ്, ഇനി പുതിയതായിട്ട് പുതിയ തീം എന്താണ്? പുതിയ ജപ്പാനീസ് മിത്ത്, ഓൾഡ് സ്റ്റോറി കൂടെ കമ്പോസ് ചെയ്യുന്നുണ്ട്. ജപ്പാനീസ് ഓൾഡ് സ്റ്റോറി, ഓൾഡ് സ്റ്റോറി, അത് ശരി, അത് കമ്പോസ് ചെയ്യുന്നുണ്ട്. മുമ്പ് കേരളത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലേ? തൊടുപുഴ അവിടെ ഹുജി ഗംഗ അസോസിയേഷൻ ഉണ്ട്, ഇന്തോ ജപ്പാൻ അസോസിയേഷൻ. അവിടെ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ അവിടെ ഡാൻസ് ചെയ്തു. അവിടെ ജപ്പാനീസ് മീറ്റ് ആയിട്ട് രണ്ട് മൂന്ന് വർഷം മുമ്പ് തൊടുപുഴ ചെയ്തു. കറുച്ചാറ് അവാർഡ് തന്നു, നല്ല സന്തോഷം. ഇന്തോ ജപ്പാൻ അസോസിയേഷനിലെ അതുകൊണ്ട് ഞാൻ ജപ്പാനീസ് ആണ്. പക്ഷെ മോഹിനിയാട്ടമായിട്ട് ജപ്പാനീസ് മീറ്റ് ചെയ്തപ്പോ നല്ല എല്ലാവരും ഇഷ്ടമായി. കേരളത്തിൽ ഒരുപാട് ജപ്പാൻകാരുണ്ടോ? അത്ര ഇല്ല തോന്നുന്നു. തൊടുപുഴ എന്നെ ജപ്പാനീസ് അല്ല സോറി, എന്നെ മാടായാരി ഹുരേന്ദു ജപ്പാനീസ് കറിയാനം കഴിച്ചു. അതുകൊണ്ട് അവിടെ പക്ഷെ ജപ്പാൻ താമസിക്കുന്നു. ജോജോ സാം പറഞ്ഞു, ജോജോ ക്രിസ്റ്റാന പാരിയ കേക്കോ. അവിടെ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഓടുന്നു. പക്ഷെ ജോജു നല്ല ആള്, എപ്പോഴും സോഷ്യൽ വാക്ക് മാത്രം ആലോചിക്കുന്ന ആള്. അതുകൊണ്ട് തൊടുപുഴതെ കുത്തിക്കരെ അച്ഛ അമ്മ ഇല്ല, കുത്തിക്കരെ നോക്കാം, അല്ലെങ്കിൽ തൊഴായിബാറ് ആയിട്ട് ജീവിക്കാൻ ആളുകളുടെ സപ്പോർട്ട് ചെയ്യും, അത് ആഗ്രഹം. അതുകൊണ്ട് അത് അവിടെ ഇന്തോ ജപ്പാൻ അസോസിയേഷൻ ഉണ്ടാക്കി ഹുജിഗംഗ. ആ ഹുജിഗംഗ കുറെ എന്നെ സപ്പോർട്ട് ആണ്. എപ്പോഴും എന്നെ ബിരിക്കും, ഡാൻസ് പ്രോഗ്രാം അറേഞ്ച് ചെയ്യും, അങ്ങനെ അവാർഡ് തരും, അങ്ങനെ നല്ല സപ്പോർട്ട്. കേരളത്തിൽ ഹിറോമിക്ക് സ്ഥിരമായിട്ട് താമസിക്കണമെന്നുണ്ടോ? ഇല്ല ഇല്ല, അവിടെ വന്നു പോയി നിന്നാ മതി. അവിടെ ഫാമിലി, ഭർത്താവും ഉണ്ട്, കുത്തിക്കടയുണ്ട്, ഞാൻ അവിടെ ജീവിക്കാം. പക്ഷേ എല്ലാ വർഷവും വരും? എല്ലാ വർഷം വരും തോന്നുന്നു. അത് അറിഞ്ഞ ചിലപ്പോ ഇവിടെ ഈ പ്രാവശ്യം അവസാനം അറിഞ്ഞിട അങ്ങനെയുണ്ടോ? ചിലപ്പോ ഉണ്ടാവും. അതെന്താണ് അങ്ങനെ ഒരു തോന്നൽ വരാൻ കാര്യം? സജിച്ചില്ല. പിന്നെ എന്തെങ്കിലും ലൈഫ് എപ്പോഴും സ്ഥിരമായിട്ട് നിൽക്കില്ലല്ലോ, ഇനി അടുത്ത സ്റ്റേജ് പോകാം അങ്ങനെ തോന്നുന്നു. ഇപ്പൊ കമ്പോസ് ചെയ്യുന്ന ജാപ്പനീസ് മിത്ത് പാട്ട് ഒരിക്കലും പെർഫോം ചെയ്യണമെന്നില്ലേ? ആരും ബിരിക്കെങ്കിൽ ആരും ചിലപ്പം ബിരിക്കാം. തൊതുമുറ ബിന്ദും ബിരിക്കാൻ ചിലപ്പോ സൂര്യ കുരിശു മുരുത്തിസ ബിന്ദും ബിരിക്കാം. വരാം ആവശ്യം ഉണ്ടെങ്കിൽ വരാം. ഇപ്പൊ എന്നെ ആരും ആവശ്യമില്ല തോന്നുന്നു. വളരെ നികത്താൻ പറ്റാത്തൊരു വേർപാടാണ് അല്ലേ. ഹിറോമി എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? ഹിറോമിച്ച വൈൽഡ് ആൻഡ് ബ്യൂട്ടിഫുൾ. ശരിക്കും പേര് പോലെ തന്നെ. പേര് ആയിട്ടില്ല, പക്ഷെ അച്ഛൻ അമ്മ ആഗ്രഹിച്ചു. മാറുഹാഷി എന്നുള്ളത് മാറുഹാഷി അച്ഛന്റെ പേര്. അച്ഛന്റെ പേര് മാറു ലാവുന്തു ഹാഷി ബുരിജ്. പുതുവർഷത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. അന്നേരം ജാപ്പനീസ് ഭാഷയിൽ ഒരു പുതുവർഷ ആശംസകൾ പറ. അക്കേമാസ്തേ ഒമേദെത്തോ. അക്കേമാസ്തേ പുതിയ ഓപ്പ്, അത് അക്കേമാസ്തേ ഒമേദെത്തോ ആശംസകൾ. അക്കേമാസ്തേ ഒമേദെത്തോ. അക്കേമാസ്തേ ഒമേദെത്തോ. അന്നേരം അക്കേമാസ്തേ ഒമേദെത്തോ.
ഇനിയും കേരളത്തിലേക്ക് വരട്ടെ, കേരളത്തിന്റെ പ്രിയങ്കരിയായ മകളായി ഇനിയും വർഷങ്ങളിൽ എല്ലാ വർഷവും വരാൻ ഇടവരട്ടെ. ആശംസകൾ. താങ്ക് യു.